ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിലും ജീവിതവും തേടി പോകുന്ന മലയാളികൾ സ്വപ്നം കാണുന്ന ഒന്നുണ്ട്, എന്നെങ്കിലും തനിക്കും ഒരു M.A. യൂസഫലി ആകാൻ കഴിയുമെന്ന്. തങ്ങളെ കൊണ്ട് എന്തും സാധ്യമാണെന്ന് വിശ്വസിപ്പിക്കുന്ന ഒരു കഥയാണ് യൂസഫ് അലിയുടേത്. എത്ര ചെറുകിട തൊഴിലിൽ നിന്നും ഒരു വൻകിട ബിസിനസ് കെട്ടിപ്പടുക്കാമെന്ന് തെളിയിക്കുന്ന ജീവിത കഥ. കേരളത്തിലെ യുവതലമുറയ്ക്കിടയിലും യൂസഫ് അലി ഒരു ആരാധ്യ സംരംഭകനായി മാറിയത് ഈ വിസ്മയിപ്പിക്കുന്ന വിജയത്തിന്റെ തുടർച്ചയാണ്. ആരാധനയ്ക്കും അതിശയോക്തികൾക്കും അപ്പുറം വളർന്നു കഴിഞ്ഞു യൂസഫ് അലി എന്ന മലയാളി വ്യവസായി. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ മലയാളിയെന്നും പശ്ചിമേഷ്യയിലെ ഏറ്റവും സ്വാധീനമുള്ള ഇന്ത്യക്കാരനെന്നുമുള്ള വിശേഷണങ്ങളിൽ ഒതുങ്ങുന്നതല്ല ഈ മനുഷ്യസ്നേഹിയുടെ ജീവിതം. തൃശൂർ ജില്ലയിലെ നാട്ടിക എന്ന തീരദേശ ഗ്രാമത്തിൽ ജനിച്ച യൂസഫ് അലിക്ക് കണ്ടു പരിചയമുള്ള തൊഴിൽ കച്ചവടം തന്നെയായിരുന്നു. പിതാവായ M.K. അബ്ദുൽ ഖാദർ ഹാജിയും അദ്ദേഹത്തിന്റെ പിതാവ് കുഞ്ഞഹമ്മദ് ഹാജിയും സഹോദരങ്ങളുമെല്ലാം ചെയ്തിരുന്നതും ബിസിനസ് തന്നെയാണ്. അങ്ങ് ഗുജറാത്ത് വരെ നീണ്ടിരുന്നു ഈ കൊച്ചു കുടുംബത്തിന്റെ ബിസിനസ്. 10-ാം ക്ലാസ് കഴിഞ്ഞതോടെ പഠിക്കാനും ബിസിനസ്സിൽ സഹായിക്കാനുമായി യൂസഫ് അലി ഗുജറാത്തിലേക്ക് തിരിച്ചു. കച്ചവടത്തിൽ സഹായിക്കുന്നതോടൊപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഒരു ഡിപ്ലോമയും കരസ്ഥമാക്കി യൂസഫ് അലി. അവസരങ്ങൾ യൂസഫ് അലിയെ കാത്തിരുന്നത് അബുദാബിയിലായിരുന്നു. പിതൃ സഹോദരനായ M.K. അബ്ദുള്ള തുടങ്ങിയ M.K. സ്റ്റോറിൽ ചേരാനായി ബോംബെയിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ ആരും കരുതിയില്ല അതൊരു ചരിത്രം സൃഷ്ടിക്കുമെന്ന്. യൂസഫ് അലിക്ക് അന്ന് വയസ്സ് 19. 2014 തന്റെ 59-ാം വയസ്സിൽ 35,000 കോടിയുടെ വിറ്റുവരെയുള്ള ഒരു കമ്പനിയുടെ മേധാവി ആകാനുള്ള തുടക്കം. കപ്പലിൽ കയറി ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് കടലുകൾ താണ്ടി ദുബായിലെത്തിയപ്പോഴോ തീ പോലെ പൊള്ളുന്ന മരുഭൂമി മാത്രം. വൈദ്യുതി, റോഡ്, കുടിവെള്ളം, സീവേജ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത കാലം. അസഹ്യമായ ചൂട് കാരണം രാത്രിയിൽ കെട്ടിടത്തിന്റെ മുകളിലായിരുന്നു കിടക്കാറുള്ളത്. അവിടെ നിന്നല്ല ഇതെല്ലാം ഉണ്ടാക്കിയത്. മറ്റു കമ്പനികൾ ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളാണ് M.K. സ്റ്റോഴ്സിൽ വിറ്റിരുന്നതിൽ ഏറെ. പിന്നെ ഇതെന്തുകൊണ്ട് നമുക്ക് തന്നെ ചെയ്തുകൂടാ എന്നായി യൂസഫ് അലിയുടെ ചിന്ത. ജനങ്ങളുടെ ജീവിതശൈലി പതിയെ മാറുന്നത് മനസ്സിലാക്കിയ യൂസഫ് അലി ഭക്ഷ്യവസ്തുക്കളുടെ ഇറക്കുമതി ചെറിയ തോതിൽ ചെയ്യാൻ തുടങ്ങി. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചതോടെ ശീതീകരിച്ച ഭക്ഷ്യവസ്തുക്കളും ഉൾപ്പെടുത്തി മറ്റ് കച്ചവട സ്ഥാപനങ്ങളിൽ വിതരണം ചെയ്യുവാനും തുടങ്ങി. 1983 വിദേശ യാത്രയാണ് യൂസഫ് അലിയുടെ ചിന്തകൾക്ക് തീ കൊളുത്തിയത്. ഹോങ്കോങ്ങും ഓസ്ട്രേലിയയും സന്ദർശിച്ച് സിംഗപ്പൂർ വഴി തിരിച്ചു വരുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായ മുസ്തഫ സെന്റർ സന്ദർശിച്ചപ്പോഴാണ് ഇതുപോലെ തനിക്കും സാധിക്കുമോ എന്ന ചിന്ത യൂസഫ് അലിയുടെ മനസ്സിലുടക്കിയത്. സൂപ്പർ മാർക്കറ്റ് എന്ന ആശയം ഗൾഫ് നാടുകളിൽ അന്ന് തികച്ചും അന്യമായിരുന്ന ഒരൈഡിയ. അബുദാബിയിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റായ എമിറേറ്റ്സ് ജനറൽ മാർക്കറ്റ് തുടങ്ങാൻ യൂസഫ് അലി തിരഞ്ഞെടുത്ത സമയം പക്ഷേ എല്ലാ ബിസിനസ് നിയമങ്ങൾക്കും വിരുദ്ധമായിരുന്നു. ഗൾഫ് യുദ്ധം മൂർധന്യത്തിലെത്തി നിൽക്കുന്ന കാലം. യുദ്ധകാലത്ത് എല്ലാവരും ഗൾഫിലെ ബിസിനസ് ഉപേക്ഷിക്കുമ്പോൾ ഒരു വിദേശി ഒരു വമ്പൻ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയത് വാർത്തയായി. തങ്ങളുടെ രാജ്യത്ത് നിക്ഷേപം നടത്താൻ തയ്യാറായ യൂസഫ് അലിക്ക് അബുദാബിയുടെ ഭരണകർത്താക്കളായ അൽ നഹ്യാൻ കുടുംബം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് 28 ഏക്കർ സ്ഥലം സ്വന്തമായി വീട് വയ്ക്കാൻ നൽകി. ഇതോടൊപ്പം അനുവദിച്ച സ്ഥലത്താണ് 600 കോടി രൂപ മുടക്കി മുഷ്റിഫ് മാൾ യൂസഫ് അലി നിർമ്മിച്ചത്. 2014 അന്താരാഷ്ട്ര ഏജൻസികളുടെ കണക്കിൽ ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന റീറ്റെയിൽ കമ്പനികളുടെ ലിസ്റ്റിൽ 11-ാം സ്ഥാനം. 31 രാജ്യങ്ങളിലായി 110 സ്റ്റോറുകൾ. ദിവസം തോറും വളരുന്ന കമ്പനിയുടെ കീഴിൽ ഹോട്ടലുകളും ഫ്ലൈറ്റ് കിച്ചണുകളും കൺവെൻഷൻ സെന്ററുകളും തുടങ്ങി പല സ്ഥാപനങ്ങൾ. 30,000-ൽ വരുന്ന തൊഴിലാളികൾ, അതിൽ 23,000-ൽ മലയാളികൾ. കമ്പനിയുടെ വരുമാനത്തിന്റെ 60%-ൽ വരുന്നത് റീറ്റെയിലിൽ നിന്നു തന്നെ. $10 ബില്യൺ, അതായത് 60,000 കോടി രൂപ എന്ന മാജിക് നമ്പർ സ്വന്തമാക്കാനാണ് യൂസഫ് അലിയുടെയും കൂട്ടരുടെയും അടുത്ത ശ്രമം. കൂടുതൽ രാജ്യങ്ങളിലേക്ക് ലുലുവിന്റെ സാന്നിധ്യം എത്തിക്കുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. ഗൾഫിനൊപ്പം ഇന്ത്യയും മലേഷ്യയും ഇനി ലുലുവിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരിക്കും. വർഷങ്ങൾക്കിപ്പുറം ലുലു ഗ്രൂപ്പ് എന്ന വമ്പൻ പ്രസ്ഥാനത്തിന്റെ തലവനായപ്പോൾ യൂസഫ് അലിക്ക് ഒരു പേര് കിട്ടി, കേരളത്തിന്റെ ധീരുഭായ് അംബാനി എന്ന്. ഇനിയും കൂടുതൽ സ്ഥാപനങ്ങൾ, കൂടുതൽ രാജ്യങ്ങൾ എന്ന് ചിന്തിക്കുന്ന യൂസഫ് അലിക്ക് മുമ്പിൽ ഇപ്പോൾ ഇന്ത്യ ഒരു വലിയ ആകർഷണമാണ്. $500 ബില്യൺ, അതായത് ഏകദേശം 30,00,000 കോടി രൂപ റീറ്റെയിൽ വിപണിയുള്ള ഒരു രാജ്യത്തിൽ ലുലു ഗ്രൂപ്പ് എത്തിയില്ലെങ്കിലേ അതിശയിക്കേണ്ടതുള്ളൂ. കേരളത്തിന് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തിൽ നിക്ഷേപിക്കുന്നില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും ലുലു മോൾ. അതുമാത്രമല്ല, തൃശൂരിലെ ലുലു കൺവെൻഷൻ സെന്റർ, മാരിയറ്റ് ഹോട്ടൽ എന്നിവയെല്ലാം. കേരളത്തിലെ ഏറ്റവും വലിയ 5-നക്ഷത്ര ഹോട്ടലായ മാരിയറ്റ് കൊച്ചി ലുലു മോളിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഹോട്ടൽ വ്യവസായ രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായി ലുലു ഗ്രൂപ്പ് നെടുമ്പാശ്ശേരി അബാദ ഹോട്ടലും ഏറ്റെടുത്തു.
4000 ആളുകൾക്ക് തൊഴിൽ നൽകുമെന്ന് ഉറപ്പുള്ള ബോൾഗാട്ടി കൺവെൻഷൻ സെന്റർ പദ്ധതി വിവാദ ചുഴിയിൽ പെട്ടെങ്കിലും കേരളത്തിൽ ഇനിയും പുതിയ പദ്ധതികൾ യൂസഫ് അലി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളെക്കാളേറെ കേരളം ഉറ്റുനോക്കുന്നത് സംസ്ഥാനത്തിന്റെ വികസന പദ്ധതികളിൽ യൂസഫ് അലി വഹിക്കുന്ന പങ്കാണ്. വൻ തോതിലുള്ള വിദേശ നിക്ഷേപം ആവശ്യമുള്ള വൻകിട പദ്ധതികൾ കേരളത്തിന് കൈമോശം വരാതിരിക്കാൻ യൂസഫ് അലി ശ്രദ്ധിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. വോൾ സ്ട്രീറ്റ് ജേണലിന്റെ കണക്കനുസരിച്ച് UAE ഏറ്റവും സ്വാധീനമുള്ള രാജകുടുംബാംഗമല്ലാത്ത ഒരേ ഒരു ഇന്ത്യക്കാരൻ ഈ വ്യവസായിയാണ്. ബഹ്റിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി കിങ് യൂസഫ് അലിക്ക് ലഭിച്ചു. ഈ ഉന്നത അംഗീകാരം ലഭിക്കുന്ന ആദ്യത്തെ വിദേശിയാണ് യൂസഫ് അലി. പുതിയ പദ്ധതികളിൽ നിക്ഷേപിക്കുന്നതോടൊപ്പം കേരളത്തിലെ ബാങ്കുകളിൽ ഷെയറുകൾ വാങ്ങിക്കൂട്ടാനും യൂസഫ് അലി ശ്രമിച്ചു. കേരളത്തിൽ IT ലോജിസ്റ്റിക് മേഖലകളിൽ കൂടുതലായി നിക്ഷേപം നടത്തുവാനാണ് ഈ വ്യവസായിയുടെ പദ്ധതി. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ 3 നഗരങ്ങളിലായി 3000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ലക്ഷ്യമിടുന്നത്. പുതിയ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനായി 2 കോടി രൂപയുടെ ഫണ്ടും യൂസഫ് അലി പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിസ്കുകളെ ഏറ്റെടുക്കാൻ മടി കാണിച്ചില്ല എന്നതാണ് യൂസഫ് അലിയുടെ വിജയ രഹസ്യമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഗൾഫിൽ സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും തുടങ്ങിയതു മുതൽ കേരളത്തിൽ നിക്ഷേപം നടത്തിയതുവരെ വെല്ലുവിളികളെ നേരിട്ട് വിജയം കൊയ്തതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാകുന്നു ഈ വ്യവസായി. ഇന്ത്യയുടെ വ്യവസായ രംഗത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് പ്രവാസി ഭാരതീയ സമ്മാൻ അദ്ദേഹത്തെ തേടി വന്നതിൽ അത്ഭുതപ്പെടാനുണ്ടോ? പത്മശ്രീയും സ്വിസ് അംബാസഡറുടെ അവാർഡും ഉൾപ്പെടെ അംഗീകാരങ്ങൾ ഒട്ടേറെ. ഫോർബ്സിന്റെ ബില്യണയർ ലിസ്റ്റിൽ സ്ഥിരം സ്ഥാനമുള്ള യൂസഫ് അലി മുകേഷ് അംബാനിക്കൊപ്പം വായിക്കാവുന്ന ഒരു മലയാളി പേരാണ്. പത്മശ്രീ, പ്രവാസി ഭാരതീയ സമ്മാൻ തുടങ്ങിയ പുരസ്കാരങ്ങൾ നേടിയ യൂസഫ് അലി പ്രധാനമന്ത്രിയുടെ അന്തർദേശീയ ഉപദേശക സമിതി അംഗം, ഇന്ത്യൻ വികസന സമിതി രക്ഷാധികാരി, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഡയറക്ടർ, നോർക്ക റൂട്ട്സ് ഡയറക്ടർ ബോർഡ് അംഗം, എയർ ഇന്ത്യയുടെ സ്വതന്ത്ര ചുമതലയുള്ള ഡയറക്ടർ, അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഡയറക്ടർ ബോർഡ് അംഗം തുടങ്ങിയ സ്ഥാനങ്ങളും വഹിക്കുന്നുണ്ട്. ലുലു എന്നാൽ മുത്ത്. ഈ പേര് എങ്ങനെ കിട്ടിയെന്ന ചോദ്യത്തിന് യൂസഫ് അലി നൽകിയ മറുപടി, പല പേരുകൾ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് ഉച്ചരിക്കാൻ പറ്റിയ പേരിതാണെന്ന തോന്നലിൽ നിന്നാണ് ലുലു ഉണ്ടായതെന്നാണ്. ലുലുവിന്റെ ആദ്യ ഷോപ്പ് അബുദാബിയിലും പിന്നീട് ശാഖകളായി പലയിടങ്ങളിലേക്കും വളരുകയും ചെയ്തു. കുറഞ്ഞ ജീവനക്കാരുമായി ആരംഭിച്ച പ്രസ്ഥാനം ക്രമേണ ഗൾഫ് സഹകരണ കൗൺസിൽ GCC രാഷ്ട്രങ്ങളായ UAE ബഹ്റൈൻ, ഒമാൻ, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലേക്കും വ്യാപിച്ചതോടെ യൂസഫ് അലിക്ക് പിൻബലമായി മലയാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളുടെ സംഖ്യ ഉയർന്നു. പിന്നീട് അങ്ങോട്ട് ലുലുവിന്റെ കുതിപ്പായിരുന്നു. ഉപഭോക്തൃ മേഖലയിൽ ഭീമൻ മൾട്ടിനാഷണൽ കമ്പനികളെ പിന്നിലാക്കി ലുലു അതിവേഗം മുന്നേറി. ഗുണമേന്മയുള്ള സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ആവശ്യക്കാരിലേക്ക് എത്തിക്കുക എന്ന മാജിക്കാണ് തന്നെ വിജയപഥത്തിൽ എത്തിച്ചതെന്ന് യൂസഫ് അലി പറയുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ അതിരുകളും കടന്ന് ലുലു മലേഷ്യയിലേക്കും ഇന്തോനേഷ്യയിലേക്കും ഈജിപ്തിലേക്കും ഒക്കെ ചുവടുവെക്കാൻ തുടങ്ങിയത് പെട്ടെന്നായിരുന്നു. കേവലം 20 വർഷം കൊണ്ട് ആഗോളതലത്തിൽ 222 മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും ലുലുവിന്റെ വിജയപതാക പാറിച്ച് വാണിജ്യ ലോകത്ത് പരിലസിച്ചു നിൽക്കുന്നു. ഏതാണ്ട് 70,000 ജീവനക്കാരാണ് ലുലു ശൃംഖലയിലുള്ളത്. സ്വകാര്യ മേഖലയിൽ ഏറ്റവും അധികം തൊഴിലാളികളുടെ അന്നദാതാവായി മാറിയ സ്ഥാപനം. ഓരോ തൊഴിലാളിയുമായും നേരിട്ടിടപെടുന്ന യൂസഫ് അലിയുടെ മുഖ്യ പരിഗണന അവരുടെ എല്ലാം കുടുംബകാര്യങ്ങളാണ്, വീട്ടുവിശേഷങ്ങളാണ്. ശമ്പളത്തിന്റെ നിശ്ചിത വിഹിതം കുടുംബങ്ങളിലേക്ക് അയക്കണമെന്ന നിഷ്കർഷയാണ് അദ്ദേഹം ജീവനക്കാരെ ഉണർത്താറുള്ളത്. ജീവനക്കാരോ മറ്റുള്ളവരോ ഒരിക്കലും ചെറുതാണെന്ന ചിന്ത പോലും ഉണ്ടാകരുത്. നീ എത്ര വലിയവനാണെങ്കിലും ആ വിധത്തിൽ ചിന്തിച്ചാൽ അതു തന്നെ തകർച്ചയിലെത്തിക്കും. യൂസഫ് അലിയുടെ ഈ ചിന്തയാണ് ഓരോ ലുലു തൊഴിലാളിയെയും സ്വന്തം കുടുംബാംഗത്തെ പോലെ അദ്ദേഹത്തെ കാണാൻ പ്രേരിപ്പിക്കുന്നത്. ലുലു ജീവനക്കാരും ഇഷ്ടക്കാരുമെല്ലാം യൂസഫ് അലിയെ സ്നേഹത്തോടെ യൂസഫ് ഫായ് എന്നാണ് വിളിക്കാറുള്ളത്. യൂസഫ് അലിയുടെ ബിസിനസ്, ചാരിറ്റി തുടങ്ങി എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയുമായി ഭാര്യ സാബിറയുമുണ്ട്. കൂടാതെ 3 പെൺമക്കളും, ഷബീന, ഷഫീന, ഷിഫ. മരുമക്കളായ ഡോക്ടർ ഷംഷീർ, അദീബ് അഹമ്മദ്, ഷാരുൺ എന്നിവർ വ്യത്യസ്ത ബിസിനസ്സുകളിലാണ്. 9 പേരക്കുട്ടികളുണ്ട് യൂസഫ് അലിക്ക്. ഇനി എന്താണ് അടുത്ത പദ്ധതി എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. യൂസഫ് അലിയുടെ മനസ്സിൽ പ്ലാനുകൾ ധാരാളം. ആഗോള വ്യവസായ രംഗത്ത് തന്നെ അതിശയിപ്പിക്കുന്ന ഒരു പദ്ധതിയാകാം ഇനി ഈ നാട്ടുകാരൻ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്.